വേഗത്തിൽ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. രാജാക്കന്മാർ എഴുതിയ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. മതി, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവസനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുടെ വചനം ഈ പകലും ഞങ്ങൾക്ക് അനുഗ്രഹമായി വെളിപ്പെട്ട് വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകലും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണേ. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഈ ആലയം മൊത്തം നിറഞ്ഞു വരുവാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലാണല്ലോ അപ്പാ. തുടർന്നും പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. കർത്താവ്, മാനുഷ്യ ശബ്ദം ഇവിടെ ഉയരരുത്, ദൈവിക ശബ്ദം മാത്രം ഉയരുവാൻ ദൈവമഹത്വം എടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിച്ചാട്ടെ. കർത്താവേ, ആത്മാവിൻ്റെ കരം ചലിക്കട്ടെ. കടന്നു വന്ന ഓരോരുത്തരും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. രോഗികൾ ഈ പകൽ സൗഖ്യമാകട്ടെ. നിരാശയോടെ ഭാരത്തോടെ ആരെങ്കിലുമൊക്കെ ഈ പകൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെല്ലാം കർത്താവ് ഈ പകൽ വലിയൊരു വിടുതൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ പ്രാപിച്ച ദൈവജനമേ, അല്പസമയം വായികൾ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പകൽ എൻ്റെ ദിവസമാണ്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഈ ദിനം മധ്യത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവം കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ വായികൾ തുറന്ന് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവ് അങ്ങയുടെ കരം ഇതിനകത്ത് ചലിക്കട്ടെ. ഹലോ, ഈ പകൽ കർത്താവിൻ്റെ ഇഷ്ടം എല്ലാം ചെയ്തെടുക്കുവാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, അങ്ങയുടെ അത്ഭുതം കാണുവാൻ, ഓ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ഉപയോഗിച്ചല്ലോ, അവരെ വീണ്ടും ദൈവശക്തിയോട് ഉപയോഗിക്കണം കർത്താവെ. അവർ പോകുന്നിടത്ത് അവരുടെ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തമായി വിടുതൽ കർത്താവെ അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം തിരുമേനിയെടുത്താട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഒരിക്കൽ കൂടി വായിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നേരം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. താൻ വാഗ്ദാനം ചെയ്തതുപോലെ സ്വസ്ഥത നൽകി താൻ വാഗ്ദാനം ചെയ്തതുപോലൊക്കെയും തൻ്റെ ജനമായ ഇസ്രയേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയാം, വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. വാഗ്ദത്തം പറയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ഒരു ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ ദാസനിലൂടെ നേരത്തെ നമ്മൾ കേട്ടല്ലോ, അവരോട് കുടുംബത്തോട് തന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, എന്നോടോ നിങ്ങളോടോ എന്തെങ്കിലും ഒക്കെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ മാറ്റമില്ല. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവമാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ വാഗ്ദത്തം ചെയ്യുന്ന ഒരു ദൈവമാണ്. അടുത്തിരിക്കുന്നവർ കൈ കൊടുക്കേണ്ട, മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് ആമേൻ പറയണം. ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ പറയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വാഗ്ദത്തം ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളോട് പോലും വാഗ്ദത്തം പറയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവജനം ഈ പകലൊരു സത്യം തിരിച്ചറിയണം. ഒരു ദൈവത്തിൻ്റെ സന്നിധി ആര് കടന്നു വന്നിട്ടുണ്ടോ അവരോട് വാഗ്ദത്തം പറയാതെ വിടുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ വാഗ്ദത്തങ്ങളെ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ ഇന്ന് പകൽ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് െങ്കിൽ അതിൻ്റെ അത് പൂർത്തീകരണം വരുത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവജന കാര്യങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2, ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്നു. 2, വാഗ്ദത്തം പറഞ്ഞവർക്ക് ഒരു സ്വസ്ഥതയുണ്ട്. വാഗ്ദത്തം കേട്ടവർക്ക് ഒരു സ്വസ്ഥതയുണ്ട്. അടുത്തിരിക്കുന്നോട് പറഞ്ഞാട്ടെ, വാഗ്ദത്തം കേട്ടവർക്ക് ഒരു സ്വസ്ഥതയുണ്ട്.
ഹല്ലേലൂയാ. ദൈവജനമേ ഇന്ന് പകൽ ശ്രദ്ധിക്കണം. ഒന്ന്, നീ വാക്തത്വം കേട്ടു, വാക്തത്വത്തിന് വേണ്ടി നീ കാത്തിരിക്കുന്നു. രണ്ട്, നിനക്ക് വേണ്ടി നീ ഒരു സ്വസ്ഥത ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്റെ ദൈവം വാക്തത്വം പറഞ്ഞാൽ, അല്ല, നോമ ഇവിടെ വായിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം 1:5 ഒന്ന് തെസ്സലോനിക്ക 5:24 അവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. വാക്തത്വം ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ല, നമ്മൾ എവിടെ നിന്നാണോ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ല, നോക്ക്, ദൈവം വെറും വാക്ക് പറയുന്ന ഒരു ദൈവമല്ല, ഭോഷത്വം പറയുന്ന ദൈവത്തെ അല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഈ പകൽ ആത്മാവിൽ ദൂതി ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം എന്നെ നിങ്ങൾ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണെങ്കിൽ, അല്ലോ, തന്റെ അത്ഭുത പ്രകാശത്തിൽ നടത്താനാണ് വിളിച്ചതെങ്കിൽ, ഈ ദൈവത്തിന്റെ പ്രത്യേകത, വിളിച്ച ദൈവം പറയുന്നു, വാക്തത്വം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം നിവർത്തിപ്പാൻ ഞാൻ ഇന്ന് പകലും ഞാൻ മതിയായവനായ ഒരു ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവജനമേ ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ആത്മാവിൽ ദൂതി ഞാൻ വിളിച്ചു പറയട്ടെ, വാക്തത്വം എന്നോടോ, എന്റെ കുടുംബത്തോടോ, നിങ്ങളോടോ, നിന്റെ കുടുംബത്തോടോ, നിന്റെ തലമുറയോടോ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പകൽ ഒരു സത്യം തിരിച്ചറിയണം, അത് നിവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവമാണ് വാക്തത്വം പറയുന്നത്. വാക്തത്വം പറഞ്ഞ ദൈവം അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഒരു മനുഷ്യന്റെ ഔദാര്യം വേണ്ട, എന്റെ ദൈവത്തിന് അത് നിവർത്തിപ്പാൻ. ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ സൈൻ വേണ്ട, എന്റെ ദൈവത്തിന് വാക്തത്വം നിവർത്തിപ്പാൻ. നിന്നോടോ നിന്റെ കുടുംബത്തോടോ ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ തലമുറയെ നോക്കി ഒരു വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കുടുംബത്തെ നോക്കി ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ? ഈ 2022 ഇന്ന് എനിക്ക് തോന്നുന്നു 10th, 10th, അല്ല, പരിശുദ്ധാത്മാവ് ദൂതി ഞാൻ വിളിച്ചു പറയാ, അല്ലോ, നിന്നോട് പറഞ്ഞ വാക്തത്വം, നിന്റെ തലമുറയോട് പറഞ്ഞ വാക്തത്വം ഒന്നുപോലും വൃഥാവാകത്തില്ല, അത് നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അവൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ശബാന ഹദുനി റബൽകമനാദിരക ശന്തന. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇവിടുത്തെ പാസ്റ്ററോ ഇവിടുത്തെ അല്ലോ ലീഡേഴ്സോ ഇവിടുത്തെ ഒരു വ്യക്തികളും അല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, എൻ്റെ ദൈവം പറഞ്ഞ വാക്തത്വം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാവിൽ ദൂതി ഞാൻ വിളിച്ചു പറയാ, നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിപ്പാൻ ഒരു മനുഷ്യൻ്റെ ചീട്ട് വേണ്ട, ഒരു മനുഷ്യൻ്റെ ഔദാര്യം വേണ്ട, ഈ പക നിന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. അവൻ ഇന്ന് പകൽ കഴിവുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പറഞ്ഞാട്ടെ, എന്റെ ദൈവം കഴിവുള്ള ദൈവമാണ്. എൻ്റെ ദൈവം കഴിവുള്ള ദൈവമാണ്. വെറുതെ കഴിവില്ലാത്തൊരു ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്, കഴിവില്ലാത്തൊരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകൽ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന, പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ കഴിവുള്ള, ഓ റബ റഗാ ധുനി, എത്ര പേര് ആ ദൈവത്തിൻ്റെ, അല്ല, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്നുണ്ട്. ഈ പകൽ ആത്മാവിൽ ദൂതിയാണ് വിളിച്ചു പറയുക, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽ നിന്നോട് പറഞ്ഞ ദൈവം, അല്ല, സാധാരണ ഒരു MLA സാധാരണ ഒരു കൗൺസിലറോ സാധാരണ ഒരു മന്ത്രിമാരെ പറയുന്ന പോലെ അല്ല പറയുന്നത്. പറഞ്ഞിട്ട് പോകും, പക്ഷെ അവർ പ്രവർത്തിക്കത്തില്ല, പക്ഷെ പറഞ്ഞ ദൈവം പ്രവർത്തിക്ക തന്നെ ചെയ്യോ. ഈ പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ ചെയ്ത് കാണിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ദൈവം പറയത്തുള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. 1 Corinthians ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് ഊവ് എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും, നാളുകളായി നീങ്ങാത്ത വാക്തത്വമുണ്ട്, നാളുകളായി ദൈവദാസന്മാരിലൂടെ, അല്ല, ദൈവ വചനത്തിലൂടെ, അല്ല, വാചകന്മാരിലൂടെ നീ കേട്ട വാക്തത്വമുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് ഊവ ഊവ എന്ന് തന്നെയാണ്, അത് ഊവ ഊവ എന്ന് തന്നെയാണ്, അത് പ്രവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായവനായ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വേഗത്തിലൊന്ന് വന്നാട്ടെ, ലൂക്കോസിന് സുവിശേഷം 2:25 വാക്യം വരുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 2:25 വായിക്കുമ്പോൾ, ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും
ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധയാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നോക്കുക, ഷിമ്യോൻ എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ താന് യെരുശലേമിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് ദൈവം പറഞ്ഞു, നീ അല്ലെന്ന് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും. കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമെന്ന് അല്ല തന്നോട് അരുളപ്പാട് കിട്ടി. പക്ഷെ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് വരെയും കേട്ട വാക്തത്വത്തിന് അല്ലൊരു പ്രവൃത്തി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും താൻ മടുത്തുപോയില്ല. വാക്തത്വം നിവർത്തിപ്പിക്കുന്ന ദൈവത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അല്ല, ഒരു ദിവസം ഇതത്താന് അല്ല ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞുമായിട്ട് അല്ല നോക്ക് രണ്ട് കുറുപ്രാവിനെയായിട്ട് ഒരു അമ്മ കടന്നു വരുന്നു. എന്തിനാണ് കടന്നു വരുന്നത്? അല്ല നോക്ക് ദൈവ യെരുശലേമിൽ അല്ല നോക്ക് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ അല്ല നോക്ക് ഈ കുഞ്ഞിനെയായിട്ട് വന്ന ഈ അമ്മയുടെ അടുക്കൽ അല്ല അമ്മ കടന്നു വന്നപ്പോൾ ഈ അമ്മയും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന് കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞ വാക്തത്വം ഇത് തന്നെയാണ്, എന്നോട് പറഞ്ഞ വാക്തത്വം ഇത് തന്നെയാണ്. ഈ ദൈവദാസൻ ഓടി ചെന്നിട്ട് ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞു, ഇപ്പോൾ നാഥാ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണ. ഈ പകൽ ആത്മാവിൽ ദൂതിയാൻ വിളിച്ച് പറയട്ടെ, നിന്റെ പ്രായം എത്രയായാലോ, ഓ നിന്റെ തല നരച്ച നിന്റെ ആരോഗ്യം ക്ഷയിച്ചാലോ, വാക്തത്വം ചെയ്ത ദൈവം ആത്മാവിൽ നിന്ന് പകൽ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്ക. വാക്തത്വം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ശരീരം ക്ഷീണിച്ചാലോ, നിന്റെ ശരീരം ക്ഷീണിച്ചാലോ, നിന്റെ ശരീരത്തിൽ രോഗം വന്നാലോ, നിന്റെ തലം നരച്ചാലോ, ആത്മാവിൽ ദൂതിയൻ വിളിച്ച് പറയുക, വാക്തത്വം ചെയ്ത ദൈവം അത് നിവർത്തിക്ക തന്നെ ചെയ്യും. ദൈവജനം ഇന്ന് പകലൊരു സത്യം തിരിച്ചറിയണം. നിന്റെ ശരീരം ചിലപ്പോൾ ബലഹീനമായെന്നിരിക്കുക, നിന്റെ തലയിലെ മുടി നരച്ചു പോയെന്നിരിക്കുക, ചിലപ്പോൾ നിനക്ക് നടക്കാൻ കഴിവില്ലെന്നിരിക്കുക. എന്നാലും ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ വാക്തത്വത്തിന് നിവർത്തി കാണാതെ ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മ നിന്നെ മാറ്റത്തില്ല. നിന്നോട് ദൈവം പറഞ്ഞ വാക്തത്വത്തിന്റെ നിവർത്തി കാണാതെ പരിശുദ്ധാത്മ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റത്തില്ല. ശബന ഹദുനി റിബൽ കമന ഉടൽ കമനഗതരക ശബ്ദന റീബൽ കൗടമനഗതന ഉടൽ കമനഗതരക പരിശുദ്ധം ഇന്ന് ചിലരോടൊക്കെ പറയുന്നു, അല്ല നാളുകളെ കേട്ട വാക്തത്വം ചെവി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ, പ്രതികൂലത്തിന്റെ അവസ്ഥകൾ, ഇനി എങ്ങനെ കർത്താവേ ആ വാക്തത്വം പ്രാപിക്കാൻ കഴിയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരോട് ആത്മാവ് പറയുന്നു, നിന്റെ ചെവിയിൽ ശത്രു പലതും മന്ത്രിച്ചാലോ, എന്തൊക്കെ നിന്റെ ചെവിയിൽ ശത്രു മന്ത്രിച്ചാലോ, നീ വാക്തത്വം കേട്ടവനാണോ? വാക്തത്വം നിവർത്തിപ്പാൻ ഞാൻ വിശ്വസ്തനാണ്. വാക്തത്വം പ്രവർത്തിപ്പാൻ ഞാൻ വിശ്വസ്തനാണ്. ഈ പകൽ എന്റെ ദൈവം ഇതിന്റെ മധ്യത്തിലുണ്ട്. ജോയലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2022 ദൈവത്തിന്റെ ആത്മ ഈ ആലയത്തിൽ നിന്ന് പറയുന്നു, നീ പോകാത്ത രാജ്യങ്ങൾ, നീ പോകാത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിനക്ക് പുതിയ വഴികൾ തുറക്കുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ച് പറയുന്നു. അല്ല വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ പകൽ വിശ്വസിക്ക. ഇന്ന് വരെ പോകാത്ത ചില രാജ്യങ്ങൾ കീഴടക്കുവാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ആത്മാവിൽ പ്രവചിക്കുവാൻ ചില രാജ്യങ്ങൾ ചെന്ന് ദൂതുകൾ പറയുവാൻ പരിശുദ്ധാത്മാവ് ഈ പകം നിന്നെ അഭിഷേകം ചെയ്യുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ച് പറയുകയാണ്. എത്രപേർ വിശ്വസിക്കുന്നുണ്ട് ദൈവജനമേ? ഈ പകൽ എന്നോടോ നിന്നോട് ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോടോ നിന്നോട് ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്, അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഈ ഷിമ്യോൻ എന്ന് പറയുന്ന വ്യക്തി യെരുശലേമിൽ വലിയ അല്ല വലിയ വലിയ കാര്യം തൻ്റെ കയ്യിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ തനിക്ക് വേണ്ടി ദൈവം പറഞ്ഞൊരു ദൂത തൻ്റെ ചെവിയിൽ നിന്നും മന്ത്രിച്ചു കൊണ്ടിരുന്നു. തനാലയത്തിൻ്റെ ഒരു ഭാഗത്ത് വന്ന് അടങ്ങിയിരിക്കുമ്പോൾ തൻ്റെ ചെവിയിൽ ഇങ്ങനെ ആ ദൂത് കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസം താൻ വരുമ്പോൾ കർത്താവേ അങ്ങ് പറഞ്ഞ വാക്തത്വങ്ങൾ, അങ്ങ് പറഞ്ഞ ആലോചനകൾ എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്നില്ലല്ലോ എന്ന് കേട്ടുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ ആലയത്തിൻ്റെ ഒരു മൂലയ്ക്ക് വന്നിരിക്കുമ്പോൾ
ഇതാ മറിയ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യേശു കർത്താവിനെ എടുത്തുകൊണ്ട് ആലയത്തിനകത്തേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. താൻ ഈ കുഞ്ഞിനെ കണ്ടതോടുകൂടി തനിക്ക് മനസ്സിലായി, അല്ല എന്നോട് പറഞ്ഞ വാഗ്ദത്തം, എന്നോട് പറഞ്ഞ വാഗ്ദത്തം, എന്നോട് പറഞ്ഞ വാഗ്ദത്തം. ഇന്ന് പകൽ നിന്നോട് ഇത്രയൊക്കെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ശത്രു അത് മറച്ചു വെക്കുമ്പോൾ ആത്മാവിൽ ദൂതിയൻ വിളിച്ചു പറയുക, ഈ പകൽ ആ മൂടുപടം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മൂടുപടം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മൂടുപടം മാറട്ടെ. ശത്രു കൊണ്ടുവെക്കുന്ന എല്ലാ മൂടുപടങ്ങളും കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ ശത്രു കൊണ്ടുവെക്കുന്ന എല്ലാ മൂടുപടങ്ങളും, എല്ലാ വാക്യത്തിന് നിവൃത്തി പ്രാപിക്കാൻ കഴിയാതെ കൊണ്ടുവെക്കുന്ന എല്ലാ ദുഷ്ട പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ശാസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവജനം ഈ പകൽ വിശ്വസിക്കണം, വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വേഗത്തിൽ ഒന്ന് കടന്നു വരാം. നോക്കുക, വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്, വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം എന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം, വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൻ്റെ സ്നേഹമകനായിരിക്കുന്ന യോസഫ് മറ്റ് എല്ലാ മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ് യോസഫ്. 17-ാമത്തെ വയസ്സിൽ താൻ അല്ല ദർശനം കണ്ടു, സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് 17-ാമത്തെ വയസ്സ് മുതൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ഹല്ലേലൂയ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമല്ല നടന്നത്, തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് നടന്നത്. 17-ാമത്തെ വയസ്സിൽ കണ്ട ദർശനവും സ്വപ്നവും, ഓരോ ദിവസം കാണുന്ന സ്വപ്നം വന്ന് ചേട്ടന്മാരോടും അപ്പനോടും പറയുമ്പോൾ അവരുടെ മനസ്സ് മുഷിഞ്ഞു. അവർ അല്ല നോക്ക് ഈ ജോസഫിനോട് അല്ല മോശമായി പെരുമാറാൻ തുടങ്ങി. പക്ഷെ വാഗ്ദത്തം പറഞ്ഞ ദൈവം മുഷിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവജനമേ നോക്കുക, 17-ാമത്തെ വയസ്സിലാണ് യോസഫ് ദർശനം കണ്ടത്. പക്ഷെ 20 വർഷം കഴിഞ്ഞു ആ വാഗ്ദത്തം പ്രാപിക്കാൻ. 17-ാമത്തെ വയസ്സിൽ പ്രാപന കേട്ട ദൈവിക ശബ്ദവും ദൈവിക ദർശനവും 37-ാമത്തെ വയസ്സിലാണത് പ്രാപിക്കാൻ കഴിഞ്ഞത്. ആത്മാവിൽ ദൂതി ഞാൻ വിളിച്ചു പറയാ, ചിലപ്പോൾ വർഷങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോയെന്നിരിക്കുക, ദിവസങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോയെന്നിരിക്കുക, നീ പോലും ചിന്തിക്കാത്ത പല സാഹചര്യങ്ങൾ ഇതിൻ്റെ നടുവിൽ വന്നെന്നിരിക്കുക. പക്ഷേ ആത്മാവിൽ സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, എന്താണോ ദൈവം നിന്നെ കാണിച്ചത്, എന്താണോ ദൈവം നിന്നോട് പറഞ്ഞത്, അത് തന്നെ നിവർത്തിപ്പാൻ എൻ്റെ ദൈവം മഹത്വമുള്ള ദൈവം. നോക്കുക, 17-ാമത്തെ വയസ്സിൽ കണ്ട ദർശനവും സ്വപ്നവും പ്രാപിക്കാൻ വേണ്ടി 37-ാമത്തെ വയസ്സ് വരെ താൻ കാത്തിരുന്നു 20 വർഷം. ഈ 20 വർഷത്തിന്റെ ഇടയ്ക്ക് തനിക്ക് കാരാഗ്രഹം വന്നു, പൊട്ടക്കിണർ വന്നു, പഴിയും ദുഷിയും വന്നു, നിന്ദകൾ വന്നു, അപവാദങ്ങൾ വന്നു. എന്തൊക്കെ വന്നിട്ടും യോസഫിനൊരു കാര്യം മനസ്സിലായി, ഇതെല്ലാം എൻ്റെ വാഗ്ദത്തത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ രോഗം വരാം, ദുഃഖം വരാം, നിരാശ വരാം, പഴി വരാം, കഷ്ടത വരാം, പക്ഷേ ആത്മാവിൽ സത്യം തിരിച്ചറിയണം, ഇതൊക്കെ നിന്നെ ഈ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നിന്നെ അടുപ്പിക്കാനുള്ള പദ്ധതിയാണെന്നുള്ള കാര്യം ഈ പകൽ മറന്നു പോകരുത്. പലപ്പോഴും മനസ്സ് ഭാരപ്പെട്ടു പോകും, പലപ്പോഴും മനസ്സ് തകർന്നു പോകും. കർത്താവേ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും ചോദിച്ചുകൊണ്ട് അല്ല പലപ്പോഴും ദൈവത്തോട് തിരിച്ച് മറുപടി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആത്മാവ് ഈ പകൽ പറയുന്നു, നീ അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ ആത്മ പറയുന്നു അത് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വാസത്തിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടു. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടിട്ട് ദൈവം പറഞ്ഞ ഹല്ലേലൂയ ദേശത്തേക്ക് താൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തിട്ട് തൻ്റെ മുമ്പിൽ വാഗ്ദത്തം കിടപ്പെട്ട് തന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ദിവസം താൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷേ 24 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. നേരത്തെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ നിന്ന് പറഞ്ഞു, 3-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തം
ഹല്ലേലൂയ 28 ആമത്തെ വയസ്സിൽ ഈ സ്റ്റേജിൽ ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എത്ര വിശ്വസ്തനാണ്, കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, 75 ആമത്തെ വയസ്സിൽ അബ്രഹാം വാഗ്ദത്തം കേട്ടു. 75 വയസ്സ് കഴിഞ്ഞു, 80 വയസ്സ് കഴിഞ്ഞു, 85 ആയി, 90 ആയി, 95 ആയി, 99 ആയി. ഇതാ വാഗ്ദത്തിന് നിവർത്തി വന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മറ്റൊരു വ്യക്തിയെ വിടത്തില്ല. ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പ്രതിഫലവുമാണ്, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പ്രതിഫലവുമാണ്, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പ്രതിഫലവുമാണ്. വാർത്തത്വം പ്രാപിച്ച വ്യക്തിയോട് ദൈവം തന്നെ നേരിട്ട് വന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയാം, പലപ്പോഴും വാഗ്ദത്തം കേട്ടിട്ടുണ്ട്, ആലോചന കേട്ടിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും പൂർത്തീകരണം കരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ റൂമിൽ ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്, നിന്റെ റൂമിൽ ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്, നിന്റെ റൂമിൽ ദൈവം ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്, നിന്റെ പ്രാർത്ഥന റൂമിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് നിന്നെ ഒരിക്കൽ കൂടി ധൈര്യപ്പെടുത്തി, നിന്നെ ഒരിക്കൽ കൂടി ബലപ്പെടുത്തി പറയൂ, ഞാൻ പറഞ്ഞ വാഗ്ദത്തമുണ്ട്, ഞാൻ പറഞ്ഞ വാഗ്ദത്തമുണ്ട്, അത് ഹല്ലേലൂയ അടുത്ത ഈ സമയത്ത് നിന്റെ കയ്യിൽ നിന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നിന്റെ ഭാര്യ എവിടാണ്? സാറ. സാറായി വിളിച്ചിട്ട് സാറായോട് പറയുന്നു, അടുത്ത ഈ വർഷം, അടുത്ത വർഷം ഇതേ സമയത്ത് നീ നിന്റെ കുഞ്ഞിനെ അണയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ വാഗ്ദത്തം പ്രാപിച്ച പലരും ഇരിപ്പുണ്ട്. 2023 ദൈവം തരുന്നുണ്ടെങ്കിൽ അല്ലെ, ഈ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമാകുന്ന ഓ വർഷമാണെന്ന് പരിശുദ്ധാത്മാവ് ദൂതിയാൽ വിളിച്ചു പറയാം. ഈ 2022 തീരാൻ പോവുകയാണ്, പക്ഷേ ആത്മ പറയുന്നു, ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ ചില കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുന്ന ദിവസങ്ങളെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. നാളുകളെ കേട്ടിട്ട് കേട്ടിട്ട് മനസ്സ് പലപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നു, എന്നാൽ 2022 ഡിസംബർ 31 മുമ്പ് തന്നെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കര നിന്റെ ഭവനത്തിന് മേൽ, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് റെഡിയാണെന്ന് ആത്മാവ് ഈ പകൽ ശക്തമായിട്ട് വിളിച്ചു പറയുന്നു. റെഡിയാകാൻ തയ്യാറായിക്കോ, അത് പ്രാപിക്കാൻ തയ്യാറായിക്കോ, അതിനുവേണ്ടി ഒരുങ്ങിക്കോ. ദൈവം അത്ഭുതം ചെയ്യുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി നാം കാത്തിരിക്കണം. ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം മനുഷ്യരോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. പക്ഷെ ഈ വാഗ്ദത്തത്തിൻ്റെ ദൂത് നടക്കാൻ 4000 വർഷം കഴിയേണ്ടി വന്നു. നമുക്ക് അത് അവന് സ്തോത്രം പറഞ്ഞാട്ടെ. ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ ദൂത് പ്രാബല്യമാകാൻ വേണ്ടി 4000 വർഷം കഴിഞ്ഞ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ശത്രുവിന്റെ തലയെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തോത്രം പറയാമോ? വാഗ്ദത്തം പ്രാപിക്കാൻ ചിലപ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നാളെ തന്നെ ചിലപ്പോൾ എനിക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ സമയമെടുക്കും അത് പ്രാപിക്കാൻ. കർത്താവിനെ സ്തോത്രം പറയാമോ? ചിലപ്പോൾ പെട്ടെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം നടന്നിരിക്കാം, എന്നാൽ ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കാൻ തയ്യാറായാൽ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ, വാഗ്ദത്തം പറഞ്ഞ ദൈവം പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ അത് കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും ദൈവം ചെയ്തെടുക്കുമെന്ന് ആത്മാവ് ഈ പകൽ ദൂത് വിളിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. രണ്ട്, വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നാം യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. ഒന്ന് പറഞ്ഞാട്ടെ, യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. ആരോടോ, നമ്മുടെ അമ്മായിമ്മയോടെയാണോ യുദ്ധം ചെയ്യേണ്ടത്? നമ്മുടെ മരുമക്കളോടാണോ യുദ്ധം ചെയ്യേണ്ടത്? അല്ല, വീട്ടിലുള്ള ആൾക്കാരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? അയൽവാസികളോടാണോ യുദ്ധം ചെയ്യേണ്ടത്? അല്ല, നമ്മുടെ ആയുധങ്ങളോ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല അത്. ഹല്ലേലൂയ. കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്. അവയാൽ നമ്മൾ സങ്കല്പങ്ങളെയോ അല്ല ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് അല്ല ഇന്ന് പകൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ അല്ല പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയോ എല്ലാ ഉയർച്ചകളെയോ ഈ പകലൊന്ന് ഇടിച്ചു കളയാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ പകൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയാ. നോക്കുക, നമ്മുടെ യുദ്ധം ആരോടാ? നമ്മുടെ യുദ്ധം ആരോടാ? ജഡീകങ്ങളല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ യുദ്ധം ഇവിടെയുള്ള ആരോടുമല്ല പ്രിയമുള്ളവർ. നമ്മുടെ യുദ്ധം അല്ല, നോക്ക്, ഈ ലോകത്തെ ദുഷ്ടാത്മ സേനയോടാണ് യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ ഈ ദേശത്ത് കാണുന്ന, ഈ ലോകത്ത് കാണുന്ന ദുഷ്ടാത്മ സേനയോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അതിൽ നാം യുദ്ധം ചെയ്ത് ജയിക്കാൻ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാക്തത്വത്തെ തടയുന്ന, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന പാർസിയുടെ പ്രഭും ദേശാന്തര ശക്തികളുമുണ്ട്. അതിനെ ജയിക്കണമെങ്കിൽ ഇന്ന് പകൽ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആത്മാവിലും സത്യം തിരിച്ചറിയണം. വെറുതെ ഇരിക്കുന്നവന് വാക്തത്വം പ്രാപിക്കാൻ കഴിയത്തില്ല. വെറുതെ ഉറങ്ങുന്നവന് വാക്തത്വം പ്രാപിക്കാൻ കഴിയത്തില്ല. ഈ പകൽ ഹല്ലേലൂയ ഉണർന്നിരുന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വാക്തത്വം പ്രാപിക്ക തന്നെ ചെയ്യും. യോശുവയുടെ പുസ്തകം എടുത്തിട്ട് 3:10 യോശുവ പറഞ്ഞത് എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസ്യർ, ഗിർഗശ്യർ, അമോരിയർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഹല്ലേലൂയ. നോക്കുക, ജീവനുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പറയാം, എത്ര പേർക്കൊന്ന് പറയാൻ പറയാം, ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ജീവനുള്ള ദൈവം എന്നോട് കൂടെയുണ്ട്. ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, ജീവനുള്ള ദൈവം എന്നോട് കൂടെയുണ്ട്. ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അല്ലൊരു ശക്തിയാൽ ഇന്ന് പകൽ നമ്മുടെ മുമ്പിലുള്ള ശത്രുവിനെ ജയിക്കുവാനുള്ള ഒരു ദൈവിക അഭിഷേകം ഈ പകൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജന ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ദൂതിയാൻ വിളിച്ച് പറയുക, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ അല്ല നോക്ക് ജയിക്കണമെങ്കിൽ അല്ല ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ എത്ര ദുഷ്ടന്റെ പദ്ധതികളെയോ, എത്ര ദുഷ്ടന്റെ പദ്ധതികളെയോ, എത്ര ദുഷ്ടന്റെ തീ അമ്പുകളെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പകൽ നിന്റെ മേൽ കൃപ പകരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, യോശുവ വിളിച്ചു പറയുന്നു, കനാനിൽ ചെന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയത്തില്ല. അവിടെ ചെന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ 7 ജാതികളുണ്ട്. അല്ല, ഈ മിസ്രയീമിൽ അല്ല ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ അല്ല 40 അവർ മരുഭൂമിയുടെ യാത്ര ചെയ്തു. അവരുടെ മുമ്പിലുള്ള പല രാജാക്കന്മാരെയും തോൽപ്പിച്ചു. എന്നാൽ ഇവർക്ക് ഈ കനാൻ എന്ന് പറയുന്ന വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തി കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയാണെന്ന്. പക്ഷെ ഒരു സത്യം മനസ്സിലായി, അവിടെ ചെന്നിട്ട് അവർക്ക് സ്വസ്ഥതയായിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മുമ്പിൽ വീണ്ടും ശത്രുക്കൾ ഉണ്ടായിരുന്നു. 7 ജാതികളോട് അല്ല ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഇവർക്ക് സ്വസ്ഥത കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ വിരോധമായിട്ട് എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമിക്കണം. പരിശുദ്ധാത്മാൽ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അടങ്ങിയിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി ഉറങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ അല്ല ദൈവഭക്തനെ ഉറങ്ങാൻ പറഞ്ഞാൽ ക്ഷമിക്കണം പ്രിയമുള്ളവരെ, വെറുതെ ഇരിക്കാൻ ദൈവം അവനെ അനുവദിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഏത് സമയത്ത് പ്രവർത്തന സജ്ജമായിരിക്കണം, ഏത് സമയത്ത് അവൻ റെഡി ആയിരിക്കണം, ഏത് സമയത്തും ഉണർന്നിരിക്കണം. കാരണം എന്താ, നിന്റെ ശത്രു ഏത് സമയത്തും നിന്നെ തോൽപ്പിക്കുവാൻ അല്ല നിന്നെ തോൽപ്പിക്കാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വീഴുങ്ങേണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയട്ടെ, ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാനുള്ള ഒരു ആത്മാവിന്റെ ഫലം, ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലം ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന ദൈവജനമേ, നിന്നെ തോൽപ്പിക്കുവാൻ ഒരു ദുഷ്ടന്റെ പദ്ധതിക്ക് കഴിയത്തില്ല. സ്വർഗരാജ്യം ബലാത്കാരത്തോടെ നാം പിടിച്ചെടുക്കണമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. സ്വർഗരാജ്യം ബലാത്കാരത്തോടെ പിടിച്ചെടുക്കുന്നതിന് മാത്രമേ അതിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അല്ല വെറുതെ ഇരിക്കുന്നവന് അത് പ്രവേശിക്കാൻ കഴിയത്തില്ല. വെറുതെ ഇരിക്കുന്നതിന് വാക്തത്വം പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നോട് 2005 വാക്തത്വം പറഞ്ഞിട്ടുണ്ട്, 2015 പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് പ്രാപിക്കാമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഒരിക്കലും കിട്ടത്തില്ല. ഈ പകൽ ആത്മാവിൽ ദൂതിയാണ് വിളിച്ച് പറയുക, വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതിനുവേണ്ടി നീ റെഡിയായി അത് പ്രാപിക്കാൻ റെഡിയായിക്കോ. ചില യുദ്ധങ്ങൾ നിന്റെ മുമ്പിൽ വരും, ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ വരും. അതിനെ ഓവർകം ചെയ്ത് അതിനെ ജയിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഈ പകലും നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും.
ഹല്ലേലൂയാ ഏഴ് കൂട്ടം രാജ്യങ്ങളെ ജയിക്കാൻ ആരൊക്കെയാണ് ഹലോ കനാനിയർ ഹിത്യർ ഹിവ്യർ പെരിസ്ത്യർ കിർഗസ്യർ അമോര്യർ യെബൂസ്യർ ഇങ്ങനെ ഏഴ് കൂട്ടം ജാതികളെ ജയിച്ചെങ്കിൽ മാത്രമേ അല്ല കനാനിൽ നിന്നുള്ള സ്വസ്ഥമായിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു സത്യം തിരിച്ചറിയണം, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ യുദ്ധം ചെയ്യാൻ റെഡി ആയിട്ടുണ്ടിരിക്കണം. യുദ്ധം ചെയ്യുന്നതിന് മാത്രമേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. യുദ്ധം ചെയ്യുന്നതിന് മാത്രമേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇതാ യാക്കോബ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ, അല്ല നോക്ക്, ലൂസ് എന്ന പട്ടണത്തിൽ നിന്ന് താൻ നേരെ ഹലോ ലാബാൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു. താൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താൻ ഒരു വടിയും മാത്രമായിട്ടാണ് കടന്നു ചെന്നത്. പക്ഷേ അവിടുന്ന് രണ്ട് കൂട്ടമായി അല്ല നമ്മുടെ എല്ലാം നോട്ടത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഭാര്യമാർ മക്കള് അല്ല മൃഗസമ്പത്ത് എല്ലാ സമ്പത്തും ഉണ്ട്. ഇതെല്ലാം ആയിട്ട് താൻ കടന്നു വരികയാണ്. തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഞാൻ പ്രാപിച്ചതൊന്നും ഹല്ലേലൂയ ഇവിടെ കൊണ്ട് തീരുന്നതാണ്. ഇവിടെ ഞാൻ പ്രാപിച്ചതെല്ലാം അല്ല വെറുതെ ശൂന്യമാണ്, പക്ഷേ ഒരനുഗ്രഹം കൂടെ എനിക്ക് പ്രാപിക്കാനുണ്ട്. താൻ യുദ്ധം ചെയ്യാൻ റെഡിയാകാൻ തുടങ്ങി. യാബോക്കിന്റെ കടവിൽ ഇതാ ഉഷസ്സാകുന്നവരെ പല ദൂതനുമായിട്ട് മല്ലുപിടിച്ചതാ യാക്കോബ്. ദൂതനുമായിട്ട് മല്ലുപിടിച്ചിട്ട് യാക്കോബ് പറയുന്നു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എന്റെ തലമുറയെ അനുഗ്രഹിച്ചല്ലാതെ, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചല്ലാതെ, എന്റെ ദൈവദാസന്മാരെ അനുഗ്രഹിച്ചല്ലാതെ, എന്റെ അല്ലല്ലോ ദൈവമക്കളെ അനുഗ്രഹിച്ചല്ലാതെ, പരിശുദ്ധാത്മാവേ അങ്ങ് ഞാൻ വിടത്തില്ലെന്ന് ഇന്ന് പകൽ എത്ര പേർ റെഡിയായി പറയാൻ തയ്യാറാകും. അങ്ങനെ ഉള്ളവരെ അനുഗ്രഹിക്കുവാൻ ഈ പകൽ ദൈവം ഇറങ്ങി വരുന്ന പകലാണ്. മല്ലുപിടിക്ക റെഡിയാകാൻ ആണോ? മല്ലുപിടിക്ക റെഡിയാണോ? ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, മല്ലുപിടിക്കുന്നവൻ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയും. യുദ്ധം ചെയ്യുന്നവൻ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയും. നിന്റെ മുമ്പിൽ വാഗ്ദത്തം വെച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകലൊന്ന് യുദ്ധം ചെയ്യാൻ റെഡിയാക. അത് പ്രാപിച്ച് മാത്രമേ നീ പോകത്തുള്ളൂ. കർത്താവിന് സ്തോത്രം പറയാമോ? ദൈവമക്കളെ, യാക്കോബിന് കാര്യം മനസ്സിൽ, ഇവിടെ കിട്ടിയതല്ല ഇവിടം കൊണ്ട് തീരും, പക്ഷേ ദൈവത്തിന്ന് പ്രാപിക്കുന്നത് ഒരിക്കലും തീരത്തില്ല. ദൈവത്തിൽ നിന്നാണോ പ്രാപിച്ചത്? അതിൻ്റെ അത്തൊരു തെറ്റുണ്ടാകത്തില്ല. അതിൻ്റെ അത്തൊരു ഹല്ലേലൂയ ആർക്കും അതിനെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. ആർക്കും അതിനെ കുറ്റം പറയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ്റെ മുമ്പിൽ ഒരു ദേശത്തിനും ഒരു ശക്തികൾക്കും നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ റെഡിയാക. ഈ പകൽ ആത്മാവിൽ പറയുന്നു, അല്ല ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു വേണം ഈ പകൽ ഈ ആലയത്തിൽ നിന്ന് മടങ്ങി പോകാൻ. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഒന്നാമത് നാം കാത്തിരിക്കണം, രണ്ടാമത് യുദ്ധം ചെയ്യാൻ റെഡി ആയിരിക്കണം, മൂന്നാമത് യോശുവയുടെ പുസ്തകം 7:13. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളിടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. യോശുവയും കൂട്ടരും കൂടെ ഹല്ലേലൂയ കനാനിലേക്ക് കടക്കുമ്പോൾ അവരുടെ മുമ്പിൽ യെരിഹോം എന്ന് പറയുന്ന വലിയ കോട്ട മതിലുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് യെരിഹോം കോട്ട. ഈ എരിഹോം കോട്ട ഹല്ലേലൂയ അവർ ചുറ്റി നടന്ന് ആരാധിച്ചപ്പോൾ അവരുടെ മുമ്പിൽ വീണു പോകുവാനായിട്ടിടയായി തുറന്നു. ഈ ആരാധനയുടെ മഹത്വം അനുഭവിച്ച യോശുവയും കൂട്ടരും അടുത്ത പട്ടണത്തിലേക്ക് അവർ കടന്നു പോവുകയാണ്. എന്തിന്? ഹായി എന്ന് പട്ടണം പിടിക്കാൻ വേണ്ടി അവർ കടന്നു പോകുന്നു. ഹായി പട്ടണം പിടിക്കാൻ വേണ്ടി അവർ കടന്നു പോകുമ്പോൾ യോശുവ മറ്റുള്ള സൈന്യാധിപന്മാരോട് നേതാക്കന്മാരോടെല്ലാം പറയുന്നു, നമ്മളെല്ലാവരും കൂടെ പോകേണ്ട, കുറച്ച് പേര് മാത്രം പോയാൽ മതി. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, അധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും ബാക്കിയൊക്കെ തന്നെ വരുമെന്ന്. കർത്താവിന് സ്തോത്രം പറയാമോ?
ദൈവം ഒന്ന് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ചിലരുടെയൊക്കെ ചിന്ത എന്ന് വെച്ചാൽ അനുഗ്രഹം ഇങ്ങനെ പുറകെ പുറകെ വന്നോളും, വെറുതെ ഇരുന്നാൽ മതി. പക്ഷെ വെറുതെയാണ് പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിനക്ക് വേണോ, നീ ഇന്ന് പകൽ ചോദിക്കാൻ റെഡിയാകണം. ഇന്ന് പകൽ നിന്റെ ആവശ്യങ്ങൾക്ക് വേണോ, നീ ചോദിക്കാൻ റെഡിയാകണം. ഇന്ന് പകൽ നിനക്ക് എന്തൊക്കെ വേണോ, ഇന്ന് പകൽ ദൈവം നിനക്കത് തരണമെങ്കിൽ ചോദിക്കാൻ റെഡിയാവുന്നതിന് വേണ്ടി മാത്രമേ ദൈവം കൊടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് ഹായി പട്ടണം പിടിക്കാൻ വേണ്ടി കടന്നു പോയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേര് മാത്രം പോയാൽ മതി, എല്ലാവരും കൂടെ പോയി സമയം കളയണ്ട, ബാക്കിയുള്ളവരിവിടെ സ്വസ്ഥമായിട്ടിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, എരിഹോം കോട്ട പിടിച്ചപ്പോൾ ദൈവം പറയാത്ത ചിലതും കൂടെ അവരെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പ്രിയമുള്ള സമയം പോകുന്നല്ലോ. നോക്കുക, ദൈവത്തിൻ്റെ വാക്തത്വം പ്രാപിക്കണം. മൂന്നാമതാം ചെയ്യേണ്ടത്, വിശുദ്ധരായി നാം ജീവിക്കാൻ കഴിയണം. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. വിശുദ്ധിയുള്ള ഭവനമാണെങ്കിൽ, വിശുദ്ധിയുള്ള കുടുംബമാണെങ്കിൽ, വിശുദ്ധിയുള്ള സഭയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ കാണുവാനായിട്ടിടയായി തീരും. വിശുദ്ധിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഓരോ ദിവസം വെളിപ്പെട്ട് വരും. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, വാക്തത്വം നിൻ്റെ ജീവിതത്തിൽ പ്രാപിക്കണോ? വിശുദ്ധമായി, വിശുദ്ധനായി ദൈവത്തെ സേവിക്കുന്നത് വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ, വിശുദ്ധിയോടെ നേരാമണം ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി, അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ. വെറുതെ നടക്കുന്നവനും നടക്കത്തില്ല. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, വിശുദ്ധിയോടെ നിൽക്കുന്നതിന് മാത്രമേ വാക്തത്വം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ എരിഹോം കോട്ട പിടിച്ചപ്പോൾ അവിടെ നിന്ന് സ്വർണക്കട്ടിയും ബാബിലോണി മേലങ്കി എല്ലാം കൂടെ എടുത്തുകൊണ്ട് ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നേരെ കൊണ്ട് തൻ്റെ വീടിൻ്റെ അടി കുഴിച്ചിട്ടിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഒരു സാധനം എടുക്കെന്ന് പറഞ്ഞ് അവിടെ ശപഥം ചെയ്ത് ദൈവ ശാപമായിട്ട് കൽപ്പിച്ച സ്ഥലത്തു നിന്ന് ശാപമായത് ചിലത് കൊണ്ട് വീടിൻ്റെ അടി കൊണ്ട് വെച്ച കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അല്ല യുദ്ധം ചെയ്യാൻ പോയ ജനം തോറ്റു തുന്നപ്പോടി, അല്ല അവർ തിരിച്ചോടേണ്ട ഗതികേട് വന്നു. ഈ പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, യുദ്ധം ചെയ്യാൻ നിൻ കടന്നു പോകുമ്പോൾ, വാക്തത്വം പ്രാപിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ, നിന്റെ കൂടാരം വിശുദ്ധമാണോ, നിന്റെ കൂടാരം വിശുദ്ധമാണോ എന്ന് ഏത് സമയം നീ പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കർത്താവിന് ഹിതമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരിക്കലും ഒരു വിടുതൽ നടക്കത്തില്ല, ഒരിക്കലും ഒരു പ്രവൃത്തി നടക്കത്തില്ല. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ വിശുദ്ധനായ ദൈവം പരിവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ ശ്രദ്ധിക്കുക, ഹായി പട്ടണം പിടിക്കാൻ പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു, ശാപമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ ജീവിതത്തിൽ പരാജയം നേരിടാനായിട്ടിടയെ തീർന്നു. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം, വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നടക്കത്തുള്ളൂ. നാലാമത്, ദൈവത്തിൻ്റെ വാക്തത്വം നാം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായി നാം മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ദൈവം ഏൽപ്പിച്ച എന്താണെങ്കിലും അതിൽ വിശ്വസ്തതയാണോ നീ ചെയ്യുന്നത്? ഒരു ജോലി സ്ഥലത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും, അല്ല പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും, അല്ല ആയിരിക്കുന്ന സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും ദൈവസേനി വിശ്വസ്തരാണോ? ദൈവം നിൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. കർത്താവിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. വിശ്വസ്തനായി നിൽക്കുമ്പോൾ ചിലപ്പോൾ അല്ല നിനക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ലെന്ന് വരാം, അല്ല നീ പ്രാപിക്കേണ്ടത് ചിലപ്പോൾ പ്രാപിച്ചെന്നില്ലെന്ന് പറയാം. പക്ഷെ ഒരു സത്യം തിരിച്ചറിയണം, അതിൻ്റെ പിന്നിൽ വിശ്വസ്തനായ ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ കണക്ക് പറയുന്ന സമയത്ത് അല്ല എല്ലാം കൂടെ കൂട്ടി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് നിന്നെ നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു സത്യം തിരിച്ചറിയുക, വാക്തത്വം പ്രാപിക്കുവാൻ വിശ്വസ്തയോടെ മുന്നേറുവാൻ തയ്യാറാകുക. അടുത്തിരിക്കുന്നതോട് പറഞ്ഞാട്ടെ, വിശ്വസ്തരായി ജീവിപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അവിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. പ്രിയമ്മൾ, അവിശ്വസ്തത ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തന്മാരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, കർത്താവേ വിശ്വസ്തരായി ജീവിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിത്തരണം. വിശ്വസ്തരായി നിൽപ്പാനുള്ള കൃപ ദൈവം എനിക്ക് നൽകിത്തരണം. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തരായിട്ടാണോ നിൽക്കുന്നത്? വാക്തത്വം നിൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി തരും. ഇനി വേഗത്തിൽ ദൈവം തന്ന അഞ്ച് വാക്തത്വങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ദിവസം അവസാനിപ്പിക്കാം. രണ്ട് പത്രോസിൻ്റെ ലേഖനം 1:4 രണ്ട് പത്രോസിൻ്റെ ലേഖനം 1:4 അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്
നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും മതി 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നോക്കുക ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഈ ഭൂമിയിൽ പ്രാപിക്കുന്ന വാക്തത്വങ്ങളും ദൈവത്തിൻ്റെ അല്ല ദൈവം നമുക്ക് തരുന്ന നന്മകളും ഒക്കെയാണ് പക്ഷേ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അതിമഹത്തമായ വാക്തത്വങ്ങൾ 5 കാര്യങ്ങളുണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അതിമഹത്തമായ 5 വാക്തത്വങ്ങളുണ്ട് എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് നിത്യജീവനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാക്തത്വം കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ ഈ ഭൂമിയിൽ നമുക്കൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എല്ലാം വേണം പക്ഷേ അതിനേക്കാൾ ഉപരി ഹല്ലേലൂയ നിത്യത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്രിയമുള്ളവരെ നാം എല്ലാം അതിനുവേണ്ടിയാണ് ഒരുങ്ങി കാത്തിരിക്കുന്നത് പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് ആ നിത്യത പ്രാപിക്കണമെങ്കിൽ നാം നിത്യജീവന്റെ അവകാശികളായി തീർന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:25 വാക്യം ഒന്ന് വായിച്ചു ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:25 ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാക്തത്വം നിത്യജീവൻ തന്നെ നോക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാക്തത്വം എന്ന് പറയുന്നത് നിത്യജീവനാണ് ഈ പകൽ അത് പ്രാപിച്ച ദൈവജനക്കാരങ്ങൾ ഉയർത്തിക്കത്തവനെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ഈ ഭൂമിയിൽ കാണുന്ന ഒന്നുമല്ല പ്രിയമുള്ളവരെ പാപത്തിന്റെ അടിമത്തത്തിൽ കടന്ന അല്ല ശാപത്തിന്റെ അടിമത്തത്തിൽ കടന്ന നമ്മെ ഓരോരുത്തരും നിത്യജീവന്റെ അവകാശികളാക്കി ദൈവം ഇന്ന് പകൽ നമ്മൾ ഈ ആലയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഒരു സത്യം തിരിച്ചറിയുക എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തന്ന് ദൈവത്തിന്റെ ജീവൻ നമ്മുടെ മേൽ പകർന്ന് നമുക്ക് വേണ്ടി ദൈവം ഒരു നിത്യജീവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കത്തവനെന്ന് സ്തോത്രം പറഞ്ഞാട്ട് യോഹന്നാൻ സുവിശേഷം 3:14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവസരം കൊടുത്തു പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിത്യജീവനും പ്രാപിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല അത് പ്രാപിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അവസരം കൊടുത്തു പ്രിയമുള്ളവർ എന്നാൽ അത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ് ഒന്ന് ശ്രദ്ധിക്കുക യോഹന്നാൻ സുവിശേഷം 3:14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി എന്തിനുവേണ്ടി ഉയർത്തി എന്ന് ചോദിച്ചാൽ അണലി അല്ല കടിച്ച് മരണകരമായ ആപത്ത് വന്നുകൊണ്ടിരുന്ന ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മോശയോട് പറയുന്നു നീ താമ്രം കൊണ്ടൊരു പിച്ചള കൊണ്ട് സർപ്പത്തെ ഉയർത്തി അല്ല കുടിമരത്തി തൂക്കണം എന്തിനു വേണ്ടി ആര് ഈ അല നോക്ക് പിച്ചള സർപ്പത്തെ നോക്കുന്നു അവനൊരു വിടുതലുണ്ട് അവന് മരണത്തിൻ്റെ ഒരു വിടുതലാണ് ഹല്ലേലൂയ നോക്ക മരുഭൂമിയിൽ കൂട്ടമായി പാർക്കുന്ന ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിന്റെ നടുവിൽ ഈ പിച്ചള സർപ്പം ഉയർന്നു നിൽക്കുമ്പോൾ ഏതു ദൂരത്തു നിന്നും ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ പാമ്പിന്റെ കടിയേറ്റ് അല്ല നിലത്തേക്ക് വീഴുമ്പോൾ അവന്റെ കണ്ണ് ആ പിച്ചള സർപ്പത്തിലാണെങ്കിൽ ഒരു സത്യം വിളിച്ചു പറയുന്നു ആ സർപ്പത്തെ ആര് നോക്കുന്നു അവൻ ആ സമയത്ത് മരണത്തിലല്ല അവൻ ജീവനിലേക്ക് വരും ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഗോൽഗോത്താവിൽ ഒരു ഹല്ലേലൂയ അരുമനാഥനായ കർത്താവിനെ ഉയർത്തി വെച്ച് എന്തിനു വേണ്ടി ലോകത്തിന്റെ പാപത്തിൽ നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ വിടുതൽ വേണ്ടി അവരുടെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഇതാ യഹോവയായ ദൈവ അല്ല ഗോൽഗോത്താവിൽ അല്ല യേശുക്കത്തവനെ തൂക്കിയിട്ട് പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല ഹല്ലേലൂയാ ഈ യേശു കർത്താവിനെ ഉയർത്തപ്പെട്ട യേശു കർത്താവിനെ ആര് ഏത് ഭൂമിയുടെ മൂലയ്ക്കൊന്ന് നോക്കിയാലോ ഏത് രാജ്യത്തിന്റെ കോണിൽ നോക്കിയാലോ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ കുടുംബത്തിനൊരു നിത്യജീവനാണ് നിന്റെ കുടുംബത്തിനൊരു വിടുതലാണ് നിന്റെ കുടുംബത്തിന്റെ മരണം മാറുകയാണ് നിന്റെ കുടുംബത്തിന് അല്ല ജീവൻ ദൈവം നൽകുകയാണ് സകല മനുഷ്യരുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം ഒരുക്കി നിർത്തിയ ഒരു കുഞ്ഞാടെന്ന് പറയുന്ന യേശു കർത്താവാണ് പ്രിയമുള്ളവരെ ഈ യേശു കർത്താവിനെ അല്ല നോക്ക സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വാ കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു നിത്യജീവനുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവസരം കൊടുത്തെങ്കിൽ ആ യേശു കർത്താവിൻ്റെ നിത്യജീവൻ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന് മേലും പരിശുദ്ധാത്മാവ് പകർന്നിട്ടുണ്ട് അത് പ്രാപിച്ച ദൈവജന ആത്മാവിൽ ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ട് ഈ ഭൂമിയിൽ ദൈവജനമേ അല്ല ഏറ്റവും കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്ന നിത്യജീവനാണ് കർത്താവ് പറയുന്നു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും
ഹല്ലേലൂയ എന്നെ ആര് തിന്നുന്നു അവൻ എന്മൂലം ജീവിക്കുവാനായിട്ട് ഇടയത്തരും അവന് മരണമല്ല അവന് നിത്യമായ ഒരു ജീവനാണ് ഈ പകൽ ഹല്ലേലൂയ ആലയത്തിലേക്ക് ഓരോരുത്തരുടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം ഹല്ലേലൂയ യേശുവിനെയാണ് ഓരോ ദിവസം നാം ഭക്ഷിക്കുന്നത് അവൻ്റെ വചനമാണോ ഇന്ന് പകൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനം നിന്റെ കുടുംബത്തിൽ ജീവനായിട്ട് മാറും ഈ വചനം നിന്റെ കുടുംബത്തിൽ സൗഖ്യമായിട്ട് മാറും ഈ വചനം നിന്റെ കുടുംബത്തിൽ ആനന്ദമായിട്ട് മാറും ഈ വചനം നിന്റെ കുടുംബത്തിൽ നിത്യജീവനായിട്ട് മാറും കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വചനം ജീവനുള്ള വചനമാണ് ഈ വചനം ജീവനുള്ള വചനമാണ് ഈ വചനം ജീവനുള്ള വചനമാണ് ഷാഫാന ഹദുനി റിബൽകമന ഈ വചനത്തെ വിശ്വസിക്കുന്ന കുടുംബത്തിന് മേൽ ഈ വചനത്തിൽ ആശ്രയിക്കുന്ന കുടുംബത്തിന് മേൽ ഒരു നിത്യജീവൻ പരിശുദ്ധാത്മ കൽപ്പിക്കുകയാണ് ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം അതിമഹത്തായ ഒന്നാമത്തെ വാഗ്ദത്തം നിത്യജീവൻ രണ്ടാമത് ദൈവം തന്ന അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം അവൻ അവരോട് കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം ഓക്കെ രണ്ടാമത് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് നോക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാട്ടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവജനമേ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ ഒരുത്തനും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല കർത്താവ് പറയുന്നു ഞാൻ പോകുന്നു ഞാൻ പോയാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും നിങ്ങളുടെ ഇടയിലേക്ക് വന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കാത്തിരിക്കണം ഈ ശിഷ്യന്മാരെല്ലാം കൂടെ അവർ കാത്തിരിക്കാൻ തുടങ്ങി കാത്തിരുന്ന് കാത്തിരുന്ന 50-ാം ദിവസമായപ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ ഇതാ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവർ അന്നുവരെ കാണാത്ത ദൈവപ്രവൃത്തി അവർ മധ്യത്തിൽ നടന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു അവരിരുന്ന റൂം മൊത്തം നിറഞ്ഞു അവരിരിക്കുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങി അവർക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ചില സമയം കഴിഞ്ഞപ്പോൾ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർ മീതേക്ക് വെളിപ്പെട്ടുകൊണ്ട് അവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഈ പകൽ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനമേ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട് എന്നുള്ള കാര്യം ഈ പകൽ മറന്നു പോകരുത് ദൈവം തന്നിരിക്കുന്ന രണ്ടാമത്തെ വാക്യത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് ഈ മുദ്ര പ്രാപിച്ച ദൈവജന കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കത്തവന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കാര്യസ്ഥനായ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ സകല സത്യത്തിലും പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തും നമുക്ക് എന്തെങ്കിലും അറിയത്തില്ലേ എന്തെങ്കിലും അല്ലോ നമുക്ക് കഴിവില്ലേ ഇന്ന് പകൽ ആ കർത്താവിൻ്റെ പാദപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ പാദപ്പെടുത്തി ഇരുന്നിട്ട് പറ പരിശുദ്ധാത്മാവേ എനിക്ക് കഴിവില്ല എനിക്കറിയത്തില്ല കർത്താവേ ദൈവനെ ബലപ്പെടുത്തണം ദൈവനെ ശക്തീകരിക്കണം അങ്ങനെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ അല്ല ജോലി ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങൾക്ക് സാധ്യമാകാത്തത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും ഹല്ലേലൂയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവജനമേ എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ എല്ലാ സാഹചര്യവും ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ ഞാൻ പറയും പരിശുദ്ധാത്മാവേ എനിക്ക് കഴിവില്ല എനിക്ക് കഴിവില്ല പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എവിടെ കയറി നിന്നിട്ടുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പകൽ ഹലോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടും വിളിച്ചു പറയട്ടെ നിങ്ങൾക്ക് എവിടെ കഴിവില്ലാത്ത അവസരങ്ങളുണ്ടോ എവിടെ നിങ്ങൾ തോറ്റു പോകുന്ന അവസരങ്ങളുണ്ടോ എവിടെ നിങ്ങൾ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ടോ എവിടെ നിങ്ങൾ ക്ഷീണിക്കുന്ന അവസരങ്ങളുണ്ടോ ഈ പകൽ പരിശുദ്ധാത്മാവിനോട് പറ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് പകരണം എനിക്ക് കഴിവില്ലാത്ത സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് ആ വാക്തത്വം എൻ്റെ മേലൊന്ന് പകരണമെന്ന് ഇന്ന് പകലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റുവാനായിട്ടിടയായിത്തരും ഹല്ലേലൂയ ഹല്ലേലൂയ വാക്തത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതാണ് ദൈവം വെച്ചിരിക്കുന്ന രണ്ടാമത്തെ വാക്തത്വം സ്തോത്രം പറയാമോ കത്തവനെന്ന് സ്തോത്രം പറയാമോ ഈ വാക്തത്വമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സത്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ മേലൊരു മുദ്രയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്
ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അത് കാണാൻ കഴിഞ്ഞെന്നില്ലിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണാടി നോക്കി കാണാൻ കഴിഞ്ഞെന്നില്ലിരിക്കാം. പക്ഷേ ഒരു സത്യം തിരിച്ചറിയുക, നിങ്ങളുടെ നെറ്റിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയുണ്ട്. നിങ്ങളുടെ നെറ്റിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയുണ്ട്. നിങ്ങളുടെ നെറ്റിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയുണ്ട്. ഈ പകലാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ നെറ്റിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയുണ്ട്. നിന്നെ തകർക്കാൻ പദ്ധതിയിടുന്ന, നിന്നെ തകർത്തു കളയാൻ പദ്ധതിയിടുന്ന, ഓ നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ പദ്ധതിയിടുന്ന ദുഷ്ട മണ്ഡലങ്ങൾ നിന്റെ നേരെ വരുമ്പോൾ അല്ലോ ശത്രു പറയും, അവനെ തൊടാൻ കഴിയത്തില്ല, അവന്റെ മേലൊരു പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്, അവന്റെ മേലൊരു പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്, അവനെ തൊടാൻ എനിക്ക് കഴിയത്തില്ല. എഫേസ്യ ലേഖനം 1:14 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവന് മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകാൻ കഴിയത്തുള്ളൂ. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരെങ്കിലും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം, കർത്താവേ, ആ ആത്മാവിനെ ഇന്ന് എൻ്റെ മേലൊന്ന് പകരണം, ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലൊന്ന് പകരണം, ആ മുദ്ര എൻ്റെ മേലൊന്ന് പകരണമെന്ന് പ്രാർത്ഥിച്ച് അത് ഏറ്റെടുത്തിട്ട് വേണം ഇവിടുന്ന് കടന്നു പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. 2 ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 3, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും 3 വാക്തത്വം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മടങ്ങിവരവ് ഒന്ന് വായിക്കാം. 14 യോഹന്നാൻ്റെ സുവിശേഷം 2 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 14:2 വാക്യം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്ന 3 അതിമഹത്തായ വാക്തത്വം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ മടങ്ങി വരവാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ വാക്തത്വം. ഒന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നാം എല്ലാം പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ കാഹള ശബ്ദത്തിന് വേണ്ടി. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ, ഈ ഭൂമിയിലെ നിലവിളികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം തീരാൻ പോകുകയാണ് പ്രിയമുള്ളവരെ. ഇതെല്ലാം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തീരാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യമായൊരു സന്തോഷം, നിത്യമായൊരു സമാധാനം. അല്ലോ കർത്താവിൻ്റെ വരവെങ്കിൽ ആ ശബ്ദം കേൾക്കാൻ വേണ്ടി റെഡിയായിരിക്കുമ്പോൾ ഈ പകലാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ മധ്യാകാശത്തെ വരവെങ്കിൽ പോകണമെന്ന ഒരുക്കമുള്ളവർ അവൻ്റെ വരവിന് വേണ്ടി ഓരോ ദിവസം കാത്തിരിക്കും. ഒരു ദിവസം നൊടിയിട കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എവിടേക്ക് പോകും? എൻ്റെ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോകും. അവൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി മധ്യാകാശത്ത് വരുമ്പോൾ അതിനുവേണ്ടി നാം എല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10:37 വാക്യത്തിൽ പറയുന്നത് വന്ന് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ ചോദിക്കും, എത്ര നാളായി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. നമ്മളോട് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കും. പക്ഷേ കാത്തിരുന്ന് മടുത്ത് കഴിയുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, വന്നില്ലല്ലോ എന്ന് ചോദിക്കും. നമ്മുടെ കർത്താവ് വന്നിട്ടില്ല, പക്ഷേ വര റെഡിയായിട്ട് നിൽക്കുകയാണ്. മനസ്സ് മടുത്തു പോകരുത്, മനസ്സ് മടുത്തു പോകരുത്, ഹൃദയം ക്ഷീണിച്ചു പോകരുത്. ഈ പകലാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്, എൻ്റെ യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നാം കേൾക്കുന്ന സംഭവങ്ങൾ ഓരോന്നോരോ നമ്മുടെ മുമ്പിൽ കേൾക്കുമ്പോൾ, രോഗങ്ങൾ, പലവിധ വ്യാധികൾ, മഹാമാരികൾ, യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, പട്ടിണികൾ, ക്ഷാമങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ ഓർക്കുക, അരുമനാഥൻ വാതുക്കലെത്തിയിട്ടുണ്ട്, അരുമനാഥൻ വാതുക്കലെത്തിയിട്ടുണ്ട്. അവൻ്റെ ശബ്ദം കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഒരു മണവാളൻ മണവാട്ടിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ല മണവാളൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി മണവാട്ടി ചെവി ചായച്ചിരിക്കുന്നത് പോലെ ഈ പകൽ ഹാലൊരു ദൈവസഭയെ ഉണർന്നിരിക്കുക. മണവാളനായ കർത്താവ് വരാൻ സമയമായി. അവൻ്റെ മടങ്ങി വരവൻ്റെ ശബ്ദം അല്ല നമ്മുടെ ചെവിയിൽ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം പറയാമോ? എന്ന് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം പറയാമോ? കർത്താവിൻ്റെ വരവിൻ്റെ ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ എടുക്കുമ്പോൾ ഓരോ ദിവസം ഓരോ വിധത്തിലുള്ള രോഗങ്ങളാണ്. ഇന്നലെ പേപ്പർ എടുത്തപ്പോൾ കണ്ടത് പുതിയൊരു പനി വരുന്നെന്നാണ്. പുതിയൊരു പനി, അതിൻ്റെ പേര് പോലും പറയാൻ കിട്ടുന്നില്ല. ആ പനി വന്നു കഴിഞ്ഞ് 10 പേർക്കൊന്ന് 9 മരിക്കുമെന്നാണ് പറയുന്നത്.
ഹല്ലേലൂയ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായിട്ടുണ്ട്, നമ്മുടെ കർത്താവ് വരാറായിട്ടുണ്ട്. ഇന്ന് പകലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ യേശു വരാറായിട്ടുണ്ട്, എൻ്റെ യേശു വരാറായിട്ടുണ്ട്, എൻ്റെ യേശുവിൻ്റെ വരവടുത്തു, എൻ്റെ യേശുവിൻ്റെ വരവടുത്തു, എൻ്റെ യേശുവിൻ്റെ വരവടുത്തു. അത് വിശ്വസിക്കുന്ന ദൈവജന കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. യാക്കോബിൻ്റെ ലേഖനം 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നോക്കുക, ദൈവം പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ വാക്തത്വമാണ് കിരീടങ്ങൾ. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന്, ദൈവം തന്നിരിക്കുന്ന അതിമഹത്തായ വാക്തത്വം. 1, നിത്യജീവൻ. 2, പരിശുദ്ധാത്മാവ്. 3, കർത്താവിൻ്റെ മടങ്ങിവരവ്. 4-ാമത് കിരീടങ്ങൾ. അവിടെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവന്റെ കിരീടം പ്രാപിക്കും. ജീവന്റെ കിരീടം പ്രാപിക്കുക എന്നതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ പരീക്ഷയും പരീക്ഷണ ഘട്ടങ്ങളും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം. നിനക്ക് വേണ്ടി ഒരു ജീവന്റെ കിരീടം പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു ജീവന്റെ കിരീടം പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്നെ പലരും നിന്ദിച്ചെന്നിരിക്കാം, നിന്നെ പലരും പരിഹസിച്ചെന്നിരിക്കാം, പക്ഷെ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, പരീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിനക്ക് വേണ്ടി ഒരു ജീവന്റെ കിരീടം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനമേ, ആത്മാവിൽ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവന്റെ കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ വേണ്ടി കടന്നു വരുമ്പോൾ സ്നാനപ്പെടുത്തുന്ന വ്യക്തി സ്നാനപ്പെടുന്ന വ്യക്തിയോട് പറയും, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. വിശ്വസ്തരായിരിക്കുന്നവർക്ക് മാത്രമേ ജീവന്റെ കിരീടം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. 5 കിരീടങ്ങളെക്കുറിച്ച്, 4 കിരീടങ്ങളെക്കുറിച്ച് ഒന്ന് വേഗത്തിൽ പറയാം. 1 ലേഖനം 2:19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പ്രശംസാ കിരീടം. ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന കിരീടമാണ് 1, പ്രശംസാ കിരീടം. 2, തേജസ്സിൻ്റെ വാടാത്ത കിരീടം. 1 Petros 5:4 തേജസ്സിൻ്റെ വാടാത്ത കിരീടം. 3, 2 Timotheos ലേഖനം 4:8 നീതിയുടെ കിരീടം. യാക്കോബിൻ്റെ ലേഖനം 1:12 നേരത്തെ നാം വായിച്ച ജീവന്റെ കിരീടം. ഈ 4 കിരീടങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് വേണ്ടി നാം റെഡിയായിട്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. 5-ാമത് ദൈവം തന്നിരിക്കുന്ന അതിമഹത്തായ വാക്തത്വത്തിൻ്റെ 5-ാമത്തെ കാര്യം, പുതുവാന ഭൂമിയാണ് ദൈവം നന്നിൽക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. 2 Petros 3:13 2 Petros 3:13 എന്നാൽ നാം അവൻ്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നോക്കുക, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്ക് വേണ്ടി നാം കാത്തിരിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തിൻ്റെ 5-ാമത്തെ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ജോയിൽ ഇവിടെ നിന്ന് പറഞ്ഞു, തനിക്ക് ഇവിടെ വീടില്ല എങ്കിൽ തന്നെയും ദൈവം തനിക്ക് അവിടെ വീട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയാം, ദൈവം നമുക്ക് വേണ്ടി തങ്ക നിർമ്മിതമായ ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ? അല്ല, ഇന്ന് വീടില്ലെന്ന് പറയുന്നവർ, എനിക്ക് കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലെന്ന് പറയുന്നവർ, എല്ലാവരും എനിക്ക് അല്ലെങ്കിൽ പലതും ഇല്ലെന്ന് പറയുന്നവർക്കെല്ലാം വേണ്ടി ദൈവം ചിലത് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, സ്വർഗത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലപ്പുറമായി ഒരു സത്യം കൂടെ തിരിച്ചറിയണം, ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമി എല്ലാം ഒഴിഞ്ഞു പോകും, ദൈവം നമുക്ക് വേണ്ടി പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 Rajakumar 8:56 താൻ വാഗ്ദത്തം ചെയ്തതുപോലെയൊക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവയായ ദൈവം വാഗ്ദത്തപ്പെട്ടവൻ. ദൈവജനമേ, ഈ പകൽ ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞു. ആത്മാവിലൊരു സത്യം തിരിച്ചറിയുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്.